കഴിഞ്ഞ ദിവസം സിനിമാ നടിയും എംപിയുമായ കങ്കണയ്ക്ക് അടി അടികിട്ടിയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും കങ്കണ നടി മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പിലെ കോമാളിയും വിവരമില്ലാത്തതുമായ സ്ത്രീയെന്ന് ഞാൻ പറയും വിദ്യാഭ്യാസവും വിവരവും വിവേകവും ദൈവഭക്തിയും ഉണ്ടെന്ന് ഞാൻ കരുതിയിരുന്നവരുടെ തനി നിറങ്ങൾ കുറച്ചു മാസം മുമ്പ് ഞാൻ കണ്ട സമയത്തെക്കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാകും കങ്കണ എംപിയെ ചഡീഗഡ് വിമാനത്താവളത്തിൽ വച്ച് സി എസ് എഫിന്റെ വനിതാ കോൺസ്റ്റബിൾ കുൽവീന്ദർ കപൂർ അടിച്ച് മോന്തേര ഷെയ്പ്പ് മാറ്റി ഒരു വനിതാ എംപിയെ തല്ലുകയോ അതും വിമാനത്താവളത്തിൽ യാത്രക്കാരിയായി വന്നപ്പോൾ ഒരു വനിതാ എംപിക്ക് അടി കിട്ടിയെങ്കിൽ സാധാരണക്കാരുടെ സ്ഥിതി എന്താകും അത്രയും വൃത്തികേട് പറയുകയോ പ്രവർത്തിക്കുകയോ ഭീകര പ്രശ്നം സൃഷ്ടിക്കുകയോ ചെയ്യാതെ ആരും ആരെയും തല്ലുകയോ തെറിവിളിക്കുകയോ ശപിക്കുകയോ ചെയ്യില്ല എം പി പറയാൻ പാടില്ലാത്തത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാട്ടിലെ മഹാറാണി ഗുണ്ടയെ പോലെ അതാണ് കിട്ടിയത് കാര്യം എന്താണെന്ന് തിരക്കാതെ എം ബിയെ സപ്പോർട്ട് ചെയ്യാനും കുറേ എണ്ണം കാണും കാരണം കങ്കണയാണല്ലോ മഹാറാണിയാണല്ലോ എൻ്റെ നാട്ടിലുണ്ട് കാര്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാതെ കാശും കയ്യൂക്കും ഉള്ളവരുടെ വശം നിന്ന് ആക്രമിക്കുന്ന കുറച്ചെണ്ണം സി എസ് എഫ് ഉദ്യോഗസ്ഥരുടെ അമ്മയെ നടിയും എംപിയുമായ കങ്കണ പരസ്യമായി അപമാനിച്ചു അതിനാണ് കങ്കണയ്ക്ക് നല്ല അടി കിട്ടിയത് എൻ്റെ അമ്മയെ പൊതുസ്ഥലത്ത് വെച്ച് അപമാനിച്ചതിനാണ് ഞാനും കുറച്ച് മാസത്തിനു മുമ്പ് എൻ്റെ നാട്ടിലെ മഹാറാണി ചമഞ്ഞു നടക്കുന്ന ഗുണ്ടയെ ഫോണിൽ വിളിച്ച് ചീത്ത പറഞ്ഞത് ഞാൻ ഒറ്റ മോളാണ് ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ മോളാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എനിക്ക് നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ സി എസ് എഫ് വനിതാ കോൺസ്റ്റബിൾ തൻ്റെ അമ്മയെ ഉൾപ്പെടെ കർഷകരെ വേണ്ടാധീനം പറഞ്ഞതിന് അടികൊടുത്തതുപോലെ ഞാനും എൻ്റെ അമ്മയെ റോഡിൽ വെച്ച് വേണ്ടാധീനം പറഞ്ഞ് അപമാനിച്ചവളെ അടിച്ച് മോന്തേരെ ഷെയ്പ്പ് മാറ്റിയനെ എൻ്റെ അമ്മയെ അപ അപമാനിച്ചതിന് ഞാൻ ഫോണിൽ വിളിച്ച് പ്രതികരിച്ചതിനെ നാട്ടുകാരുടെ ഫോണിൽ അവൾ എന്നെ പറഞ്ഞ വൃത്തികേടുകൾ കട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് മാത്രം അയച്ചു കൊടുത്ത് എന്നെ മോശക്കാരിയാക്കിയിട്ട് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ആക്രമിക്കാൻ ഗുണ്ടകളെ വിട്ടു എല്ലാം തികഞ്ഞ അവളുടെ വാക്കുകൾ മാത്രം കേട്ട് എന്താ കാര്യമെന്ന് എന്നോട് എന്നോടുകൂടെ ചോദിക്കാതെ നാട്ടുകാരിൽ കുറേ എണ്ണം ഇത് തിമിർത്താടി നന്നായി ആഘോഷിച്ചു കാലം നിങ്ങൾക്കെതിരെയും ആഘോഷങ്ങൾ ഉണ്ടാക്കും എല്ലാം കഴിഞ്ഞതല്ലേ ഇനിയും എന്തിനാ പറയുന്നത് ഇതുവരെ ഇതൊക്കെ എന്ന കമന്റ് വേണ്ട രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന സംഭവത്തിനാണ് കഴിഞ്ഞ ദിവസം കങ്കണയ്ക്ക് അടി കിട്ടിയത് എൻ്റെ മുന്നിൽ നിന്ന് ഗുണ്ടായുസം കാണിച്ച അത് കണ്ടുകൊണ്ട് റോഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത ആസ്വദിച്ച കുറച്ച് പേരുണ്ട് അവരെയും അവരുടെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ വീണ്ടും വീണ്ടും അനുഗ്രഹിക്കട്ടെ ഞാൻ നോക്കിയിട്ട് ദുഷ്ടന്മാർക്കും ദുഷ്ടത്തികൾക്കും കഷ്ടത ഉണ്ടാവില്ല ദുഷ്ടന്മാർക്കും ദുഷ്ടത്തികൾക്കും സന്തോഷവും ആരോഗ്യവും എപ്പോഴും ഉണ്ടാകും നാവിനും നല്ല ആരോഗ്യമുണ്ടാകും എന്നെക്കുറിച്ച് ഇതുവരെ നല്ല ആരോഗ്യത്തോടെ മോശം പറഞ്ഞില്ലേ ഇനിയും പറയണം നിങ്ങളും നിങ്ങളുടെ നാവുകളും ഒരിക്കലും തളരരുത് അത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം എന്നെ കുറിച്ച് ആരെയും ആരും നല്ലത് പറയുന്നത് പണ്ടേ എനിക്കിഷ്ടമല്ല എന്നെ കുറിച്ച് മോശം പറയാനും കളിയാക്കാനും ഞാൻ മതി വേറൊരു സെൻഡികളുടെയും ആവശ്യമില്ല എന്നാലും കുഴപ്പമില്ല പറഞ്ഞോളൂ പറഞ്ഞ് ആസ്വദിച്ച് സന്തോഷിച്ചോളൂ ഇനി ഞാൻ കാരണം ആരും സങ്കടപ്പെട്ടെന്ന് പറയില്ലല്ലോ കാര്യം എന്താന്ന് കൃത്യമായി അറിയാത്തവർക്കായി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ചില വീഡിയോസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഭർത്താവിനെ ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി പിന്നെ അടുത്ത വീഡിയോ എലി പിറ്റ് പെറ്റി കിടന്നു പിന്നെ സംഭവിച്ചത് പിന്നെ ഗുണ്ടാക്രമണം ഇങ്ങനെയുള്ള കമ്പനിയിൽ ഉള്ള വീഡിയോസ് ഉണ്ടേ സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്കൂ അസൂയ കൊണ്ട് എൻ്റെ നാട്ടിലെ ഒരുത്ത് എൻ്റെ വീഡിയോയ്ക്ക് കീഴിൽ മോശം കമന്റ് ഇട്ടു അതിന് ആ കമന്റിന് കീഴിൽ ഞാൻ മറുപടി കൊടുത്തു അതിന് എൻ്റെ അമ്മയെ പൊതുസ്ഥലത്ത് വെച്ച് അതായത് റോഡിൽ വെച്ച് വൃത്തികേടുകൾ പറഞ്ഞ് അപമാനിച്ചു കരയിപ്പിച്ചു അതിന് ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചു ഫോണിലൂടെ വഴക്കായി ആ വോയിസ് നാട്ടുകാരുടെ ഫോണുകളിൽ അവളയച്ചു മക്കളായ ഗുണ്ടകളെ വിട്ട് വീട്ടിൽ ആക്രമണത്തിനും വിദ്യാഭ്യാസവും വിവരവും വിവേകവും ദൈവഭക്തി ഉണ്ടെന്ന് ഞാൻ കരുതിയിരുന്നവരുടെ തനി നിറങ്ങൾ ഞാൻ ആ സമയത്ത് കണ്ടു ആ കുറച്ച് നാളുകൾ ഞാൻ കണ്ടു അത് മറ്റൊരു തമാശ ഞാൻ കേസ് കൊടുക്കേണ്ടടുത്ത് പേടിച്ച് അവറ്റകൾ കേസ് കൊടുത്തു ഞാൻ നാട്ടുകാർക്കെതിരെ വീഡിയോ ചെയ്യുന്നു എന്നതാണ് കേസിൻ്റെ വിഷയം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവസാനം വധഭീഷണി വരെ ഉണ്ടായി എല്ലാവരും നമ്മുടെ ആൾക്കാരാണ് വേണ്ടപ്പെട്ടവരാണ് എന്ന് ഞാൻ അന്ധമായി വിശ്വസിച്ചിരുന്നതാണ് പക്ഷെ അങ്ങനെയല്ല എന്ന് ഇത്തരം അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചു എൻ്റെ കൂടെപ്പുറപ്പായി കണ്ടിരുന്നവരെയും അതങ്ങനെയല്ല എൻ്റെ അമ്മയ്ക്കും പപ്പയ്ക്കും ഞാൻ ഒറ്റ മകളാണ് ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് മനസ്സിലായ സാഹചര്യങ്ങൾ ഇത്തരം സംഭവങ്ങൾ മാനസികമായി എന്നെ കൂടുതൽ കരുത്തുള്ളതാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകണം പലരുടെയും തനി നിറങ്ങളും ഉള്ളിലുള്ളതും മനസ്സിലാക്കാൻ കര കഴിയും കറക്റ്റായിട്ട് ആൾക്കാരെ വേർതിരിച്ച് അറിയാൻ കഴിയും ഇതൊക്കെ നമുക്ക് കിട്ടുന്ന വലിയ ഗുണങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ന്യൂസിലേക്ക് വരാം എന്തിനായിരിക്കും പ്രശസ്തയായ നടിയും എംപിയുമായ കങ്കണയെ അടിച്ച് ഷെയ്പ്പ് മാറ്റിയത് അക്കാര്യം പറയാം കർഷക സമരം നടക്കുമ്പോൾ കങ്കണ കർഷകരെ അപമാനിച്ച് സംസാരിച്ചു നൂറ് രൂപയ്ക്ക് വേണ്ടിയാണ് കർഷകർ സമരം ചെയ്യുന്നതെന്നും സമരം ചെയ്യുന്നവർ ഖാലിസ്ഥാനി തീവ്രവാദികളാണെന്നും പറഞ്ഞ് കർഷകരെ കങ്കണ ആക്ഷേപിച്ചു സമരം ചെയ്യുന്ന ഈ കർഷകരുടെ കൂട്ടത്തിൽ സി എസ് എഫ് വനിതാ കോൺസ്റ്റബിളിൻ്റെ അമ്മയും ഉണ്ടായിരുന്നു കർഷകരെയും എൻ്റെ അമ്മയെയും ആക്ഷേപിച്ചതുകൊണ്ടുള്ള എൻ്റെ ദേഷ്യമാണ് ഞാൻ പ്രകടിപ്പിച്ചത് എന്നാണ് അവർ പറയുന്നത് കങ്കണ പറഞ്ഞ വാക്കുകളിലേക്കും സംഭവത്തിലേക്കും നമുക്ക് പോകാം കർഷക സമരം നടക്കുന്ന സമയം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം കർഷകരെ പിന്തുണച്ചുകൊണ്ട് പോപ്പ് ഗായിക റിഹാന ട്വിറ്റ് ചെയ്തു അതിന് മറുപടിയായിട്ടാണ് ആയിട്ടാണ് കങ്കണ സമരം ചെയ്യുന്നവർ കർഷകരൊന്നുമല്ല ഇവർ ഖാലിസ്ഥാൻ തീവ്രവാദികളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കർഷകരെ ആക്ഷേപിക്കുന്നത് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കാനും സന്തോഷിപ്പിക്കാനും ചെയ്തതാണ് അതുകഴിഞ്ഞ് പഞ്ചാബിലെത്തിയ കങ്കണയെ കർഷകർ റോഡിൽ തടഞ്ഞു നിർത്തുകയും ബഹളമുണ്ടാക്കുകയും അവിടെ വച്ച് കങ്കണ ഒരു ലൈവ് ചെയ്യുകയും ചെയ്തു അടിച്ച ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്താലും ഡിസ്മിസ് ചെയ്താലും കുഴപ്പമില്ല പ്രതികരിക്കേണ്ടത് പ്രതി പ്രതികരിക്കേണ്ടിടത്ത് തൻ്റെ ഇടത്തോടെ നട്ടല്ലോടെ പ്രതികരിച്ചതിന് ആ വനിതാ കോൺസ്റ്റബിളിന് എന്റെ വക ഒരു ബിഗ് സല്യൂട്ട് ഈ ഭൂമിയിൽ കർഷകർ ഇല്ലെങ്കിൽ കങ്കണയും അവരുടെ തലമുറയും രാഷ്ട്രീയക്കാരും അവരുടെ തലമുറയും ഉൾപ്പെടെ മനുഷ്യകുലം ഉണ്ടാകില്ല അല്ലെങ്കിൽ എണ്ണത്തിൽ വളരെ അധികം കുറയുമെന്ന് ആരെങ്കിലും ഇവറ്റകൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുമോ ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങൾക്കും ചൊവ്വയിലും ചന്ദ്രനിലും എന്താണുള്ളതെന്നും എന്നെങ്കിലും അന്യഗ്രഹ ജീവികൾ ആക്രമിക്കാൻ വന്നാൽ അവയെ പ്രതിരോധിക്കാനും പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങൾ നടത്താൻ കോടികൾ മാറ്റിവെക്കുന്നു അതൊക്കെ ആവശ്യമാണ് എന്നാലും അതിനേക്കാളും എത്രയോ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് ആഹാരത്തിനും അതുണ്ടാക്കുന്ന കർഷകർക്കും ആഹാരവും ശുദ്ധമായ വെള്ളവും ശുദ്ധമായ വായുവും ഇല്ലാതെ മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുമോ രാജ്യത്തിൽ ഒന്നാമത്തെ പ്രാധാന്യം കൊടുക്കേണ്ടത് കർഷകർക്കല്ലേ കുറച്ച് വർഷങ്ങൾ കൊണ്ട് കർഷകരോട് കാണിക്കുന്ന ക്രൂരത നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ അറിയുന്നതിലും ഭീകരമാണ് കാരണം അവിടെയുള്ള മാധ്യമങ്ങളെ ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് ചെയ്യുന്നതിൽ നിന്ന് അവരെ തടഞ്ഞിരിക്കുകയാണ് എന്ത് കൊള്ളരുതായ്മകളെയും അനീതിയെയും എതിർക്കുന്ന നല്ലൊരു പ്രതിപക്ഷം രാജ്യത്ത് ഉണ്ടായി എന്ന് കരുതുന്നു അവരിൽ പ്രതീക്ഷയുണ്ട് കർഷകർക്ക് നീതി ലഭിക്കട്ടെ എൻ്റെ എല്ലാ പ്രതിസന്ധികളിലും ഒപ്പമുള്ള വീഡിയോ കണ്ട് സഹായിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി